ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. തദ്ദേശ മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റേതാണ് പദ്ധതി. ശാസ്താംകോട്ട തടാകത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. തടാകത്തിൽ തദ്ദേശ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട തടാകത്തിൽ വിവിധ ഇനങ്ങളിലായി 40,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇന്നിപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ശാസ്താംകോട്ടയുടെ സവിശേഷ മത്സ്യരൂപമായിട്ടുള്ള മഞ്ഞക്കൂരിയെ എടുത്തുകൊണ്ടുപോയി അതിൽ നിന്നും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ പ്രജനനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനായിട്ടാണ് ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും നടത്തുന്നത്. ഇതുകൂടാതെ ശാസ്താംകോട്ടയുടെ തനത് കരിമീൻ, അതിൻ്റെയും കുഞ്ഞുങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതുവഴി വലിയ തോതിൽ മത്സ്യങ്ങളുടെ ഒരളവ് നമ്മുടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ ശാസ്താംകോട്ടയിലെ തനത് രുചി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മത്സ്യ ഉപഭോക്താക്കൾക്കും ഇത് വളരെ പ്രയോജനപ്രദമായി മാറുകയാണ്. അപ്പോൾ ശാസ്താംകോട്ട തടാകത്തിൽ നമുക്ക് കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് വഴി കൂടുതൽ മത്സ്യ ഉൽപ്പാദനം നടത്തുന്നതിനും കഴിയുന്നു. ശാസ്താംകോട്ട അമ്പലക്കടവിലായിരുന്നു തടാകത്തിൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത, ദിലീപ് കുമാർ, നവാസ്, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ അൻവർ അലി, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 500,000 രൂപ വകയിരുത്തിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് വഴി നടത്തുന്ന മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി ശാസ്താംകോട്ട കായലിലേക്ക് മാത്രം ഉള്ളൊരു പദ്ധതിയാണ്. 500,000 രൂപയാണ് വകയിരുത്തിയത്. അതിൽ ഏകദേശം 200,000 രൂപയുടെ മത്സ്യം നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഇതിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇതിൻ്റെ തനത് മത്സ്യങ്ങളായ മഞ്ഞക്കൂരി കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടുന്ന് തന്നെ തള്ള മത്സ്യത്തെ കൊണ്ടുപോയി അവിടെ നിന്ന് പ്രജനനം നടത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കായലിൽ നിക്ഷേപിക്കുന്നത്. ഇത് തനത് മത്സ്യമായ മഞ്ഞക്കൂരിയുടെ മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ ഏറെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.